ബിസിനസ് ആവശ്യങ്ങൾക്കോ മറ്റ് വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ നമുക്ക് വലിയൊരു തുക പണത്തിന് ആവശ്യം വരുമ്പോൾ നമ്മൾ നമ്മളുടെ പേരിലുള്ള വസ്തുവകകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ബാങ്കിന് തിരിച്ചടവകാലാവധി തീരുന്ന അവിടം വരെ ഈടായി പണയപ്പെടുത്തി വായ്പ എടുക്കാറുണ്ട് ഇന്ന് ഈ വീഡിയോയിൽ ഫെഡറൽ ബാങ്കിൻ്റെ പ്രോപ്പർട്ടി ലോണിൻ്റെ മുഴുവൻ വിവരങ്ങളുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഇതുപോലെ അനുകൂലം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക എൻ്റെ പേര് ക്ലിൻസ്റ്റാച്ച് മണി വഴിയിൽ വെൽക്കം ടു മൈ ചാനൽ നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് ും ഇന്ത്യൻ പൗരന്മാരായി വിദേശത്ത് താമസിക്കുന്ന എൻ ആർ ഐസിനും ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും നമ്മുടെ പേരിലുള്ള റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടീസ് തുടങ്ങിയവയെല്ലാം നമുക്ക് ഈടായി പണയപ്പെടുത്തി നമുക്ക് ഫെഡറൽ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുവാൻ സാധിക്കും നിലവിൽ അഞ്ചു കോടി രൂപ വരെയാണ് ഫെഡറൽ ബാങ്ക് ഇങ്ങനെ പ്രോപ്പർട്ടി ലോൺ ഇനത്തിൽ നൽകാറുള്ളത് തിരിച്ചടവ് കാലാവധി പരമാവധി പതിനഞ്ച് വർഷം വരെയും ലഭിക്കും ഈട് നൽകിയ വസ്തുവിന്റെ മാർക്കറ്റ് വാല്യൂ വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെയും കോ ആപ്ലിക്കൻസിന്റെ അല്ലെങ്കിൽ ജാമ്യക്കാരുടെ സിബിൽ സ്കോർ പ്രതിമാസ വരുമാനം തുടങ്ങിയവ പരിഗണിച്ചാണ് പരമാവധി എന്തുമാത്ര വായ്പ തുക നൽകണമെന്ന് ബാങ്ക് തീരുമാനിക്കുന്നത് കുഞ്ഞത് എഴുന്നൂറിന് മുകളിലെങ്കിൽ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എഴുന്നൂറിന് താഴോട്ടൊക്കെ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ വായ്പ നോക്കുകയോ വേണ്ട ലഭ്യമാകില്ല ഈ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇതിന് തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാം എന്താണ് സിബിൽ സ്കോർ അതെല്ലാം കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നമ്മൾ ഈ നൽകുന്ന വസ്തുവിൽ വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് പറയാം മറ്റാർക്കെങ്കിലും അവകാശമുണ്ടെങ്കിൽ അവരെല്ലാവരും ഈ വായ്പയ്ക്ക് കോ അപ്ലിക്കൻ്റ് ആയിട്ട് നിൽക്കേണ്ടി വരും ഈ വായ്പയുടെ വാർഷിക പലിശ നിരക്ക് അനുഭവിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ആറ് പൂജ്യം ശതമാനം മുതലാണ് പിന്നെ പ്രോസിംഗ് ഫീസും ബാങ്ക് ഈടാക്കും സ്റ്റാമ്പ് ഡ്യൂട്ടി പോലുള്ള ചാർജുകളും ബാങ്ക് ഈടാക്കും വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെയും കോ ആപ്ലിക്കൻസിന്റെയും അതുപോലെ ജാമ്യക്കാരുടെയും ഒക്കെ ടിബിൽ സ്കോർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വായ്പയുടെ പലിശാധരിക്കാൻ സ്വാധീനിക്കുന്നതാണ് വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് പുറമെ കുറഞ്ഞ രണ്ട് ജാമ്യക്കാരെയും കോ ആപ്ലിക്കൻസിന്റെയും ബാങ്ക് സാധാരണയായിട്ട് ആവശ്യപ്പെടാറുണ്ട് സാലറിയിട്ടുള്ള വ്യക്തികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാം എന്നാൽ നിങ്ങളുടെ വരുമാനം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്സ് ബാങ്കിന് നൽകേണ്ടി വരും അതൊക്കെ എന്തൊക്കെ ഡോക്യൂമെന്റ് ആണ് വേണ്ടെന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വായ്പയുടെ തിരിച്ചടവ് ഓട്ടോ ഡെബിറ്റ് ആയിട്ടാണ് സാധാരണയായിട്ട് അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തനിയെ ഇ എം ഐ ഡേറ്റയിൽ എടുത്തോളും അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ശാഖ നേരിട്ട് സന്ദർശിച്ചു നിങ്ങൾക്ക് ഈ വായ്പ തിരിച്ചടവ് നടത്തുവാൻ സാധിക്കും ഇനി വായ്പയ്ക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തെല്ലാം നോക്കി നിങ്ങൾ എൻ ആർ ഐസ് ആണെങ്കിൽ ഈ കാണുന്ന ഡോക്യുമെൻറ്റ്സ് മുഴുവൻ നിങ്ങൾക്ക് നൽകേണ്ടി വരും അറ്റസ്റ്റഡ് കോപ്പി ഓഫ് പാസ്പോർട്ട് ആൻഡ് വിസ എംപ്ലോയർ ഐ ഡി കാർഡ് ഓവർസീസ് അഡ്രസ് പ്രൂഫ് നിങ്ങൾ പി ഒ എ ആണെങ്കിൽ അതിൻ്റെ ഐ ഡി കാർഡ് പിന്നെ നിങ്ങൾ നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ പാൻ കാർഡ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ രേഖകൾ കെ വൈ സി ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നൽകുവാൻ സാധിക്കും കൂടാതെ നമ്മൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നമ്മൾ നൽകേണ്ടി വരും നമ്മൾ ഈട് നൽകുന്ന രേഖകൾ നൽകണം ആധാരങ്ങൾ മുന്നാധാരങ്ങള് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ബാധ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം മുപ്പത് വർഷത്തെയെങ്കിലും ബാങ്ക് ആവശ്യപ്പെടാറുണ്ട് പിന്നെ കരമടച്ച രസീത് ലൊക്കേഷൻ സ്കെച്ച് എൻഒ സി എൻഒ സി എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ എവിടെയെങ്കിലും വായ്പ എടുത്തിട്ടുണ്ട് ഈ വസ്തു വെച്ചെങ്കിൽ അത് നമ്മൾ തിരിച്ചടച്ചതിനുള്ള ഒഴിമുറി സർട്ടിഫിക്കറ്റ് അഥവാ എൻ ഒ സിയും ബാങ്ക് ആവശ്യപ്പെടും നിങ്ങൾ നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് ഇൻകം ടാക്സ് റിട്ടേൺ കുറഞ്ഞത് രണ്ട് വർഷത്തെ വേണ്ടി വരും മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും ബാങ്ക് ആവശ്യപ്പെടും നിങ്ങൾ എൻ ആർ ഐസ് ആണെങ്കിൽ ഇൻകം പ്രൂഫിനായിട്ട് വാലിഡ് വർക്ക് പെർമിറ്റ് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് ഓർ സാലറി സർട്ടിഫിക്കറ്റ് അത് അറ്റസ്റ്റ് ചെയ്തായിരിക്കണം മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയ രേഖകൾ ബാങ്ക് ആവശ്യപ്പെടും നിങ്ങൾ സ്വയം തൊഴിൽ പോലുള്ള ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പ്രൂഫ് നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഇൻകം ചാർട്ടേഡ് അക്കൗണ്ട് സർട്ടിഫൈഡ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൌണ്ട് ഡീറ്റെയിൽസ് മാസത്തെ ബിസിനസ് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ രേഖകൾ നൽകണം ഫെഡറൽ ബാങ്കിന്റെ പ്രോപ്പർട്ടി ലോണിനെ കുറിച്ചുള്ള മുഴുവനും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ വായ്പ എടുത്തവർ അവരുടെ അനുഭവം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ ശാഖയായിട്ട് ബന്ധപ്പെടുക എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം